പ്രൈസ് ലോർഡ്. ഗ്രേസ് ഫാമിലി ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെ ദൈവമല്ല, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും അവൻ അത്ഭുതം ചെയ്യാൻ ശക്തനായ ദൈവമാണ്. പ്രിയമുള്ളവരെ, ഗ്രേസ് ഫാമിലി ടി വിയിലെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങൾക്ക് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ഒക്കെ നിങ്ങൾ ഈ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ച് അറിയിക്കുന്നതിലും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നതിലും ഒക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷം. വലിയ അത്ഭുതങ്ങളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കർത്താവാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്ത ദൈവം, നയീനിലെ വിധവയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം, 5000 വേണ്ടി 5 അപ്പത്തെ വാഴ്ത്തി അത്ഭുതം ചെയ്ത ദൈവം, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണി, ഒരു അനുഭവ സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോകുകയാണ്. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ അത്ഭുതകരമായ ഒരു അനുഭവ സാക്ഷ്യമാണ്. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനും കർത്താവിൽ ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിനോജ് എം തോമസ് അവരുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവ സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോകുകയാണ്. 1 കോടിയിൽ ഒരാൾക്ക് മാത്രം വരാമാകുന്ന ഒരു വലിയ രോഗം, ഗില്യൻ ബാരെ സിൻഡ്രം എന്നാണ് ആ രോഗത്തെ അറിയപ്പെടുന്നത്. ആ രോഗം ഒരാളുടെ ശരീരത്തിൽ വന്നാൽ പൂർണ്ണമായും തളർന്ന് മസിലുകളുടെ എല്ലാം ശക്തി ക്ഷയിച്ച് കട്ടിലിൽ കിടന്ന മരണമാണ് അത് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ആ മരണക്കിടക്കയെ മാറ്റി തന്നെ യേശു അത്ഭുതകരമായി എഴുന്നേൽപ്പിക്കുകയും ഇന്ന് ലോക രാജ്യങ്ങളിൽ, അനേക രാജ്യങ്ങളിൽ തനിക്ക് വേണ്ടി യേശു ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങൾ ഓടി നടന്ന് പ്രസ്താവിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിനോജ് എം തോമസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീബ വിനോജ്, നിങ്ങളെ ഞങ്ങൾ ഗ്രേസ് ഫാമിലി ടി വിയിലേക്ക് സ്വാഗതം ചെയ്യും. പാസ്റ്റർ വിനോജ്, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ഞങ്ങൾ കേൾക്കാനിടയായി. എത്ര വർഷം മുമ്പാണ് ഈ അസുഖം ഉണ്ടാകുന്നത്? ഏത് വർഷത്തിലാണ്? 1999 December 24 എന്നെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഗില്യൻ ബാരെ സിൻഡ്രം പ്രത്യേകത എന്താണ്? ആ രോഗത്തിന്റെ ഒരാൾക്ക് ആ രോഗം വന്നാൽ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മെഡിക്കൽ സയൻസ് പറയുന്നത് അത് ലോകത്തിൽ 1 കോടിയിൽ 1-2 പേരിൽ മാത്രം കണ്ടുവരുന്നു. 1 കോടിയിൽ 1-2 പേരിൽ മാത്രം, 1 കോടി ആളുകളിൽ 1-2 പേർക്ക് മാത്രം കണ്ടുവരുന്ന ഒരു റെയർ ഡിസീസ് ആണ്. ഇന്നുവരെ ലോകത്ത് ഒരു രാജ്യത്തും അതിന് പ്രതിവിധി കണ്ടുപിടിച്ചിട്ടില്ല. ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇന്നുവരെ ലോകത്ത് ഒരു രാജ്യത്തും അതിന് പ്രതിവിധി കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അത് എങ്ങനെയാണ് ഒരാളിൽ ഉണ്ടെന്നുള്ളത്, അതിന്റെ രോഗലക്ഷണം എന്തുവാണ്? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിൻ്റെ 43-ാമത്തെ ദിവസമാണ് രോഗലക്ഷണങ്ങളായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ കാലിൻ്റെ വണ്ണ തൊട്ട് ചെറിയൊരു വേദന തുടങ്ങായിരുന്നു. ചെറിയ വേദന. പക്ഷെ അത് മണിക്കൂറിൽ കഴിയും തോറും അത് മുകളിലോട്ട് കയറാൻ തുടങ്ങി. കാലിന് സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിന്റെ വണ്ണയ്ക്ക് മസിൽസിന് വേദന തുടങ്ങി. അത് പതുക്കെ മണിക്കൂറിൽ കഴിയും തോറും മുകളിലേക്ക് കയറുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തന്നെ ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലേക്ക്. ഒരു കാര്യം നടക്കാൻ പോലും പറ്റുന്നില്ല. നടക്കാൻ പോയിട്ട് എനിക്ക് ഒന്ന് തന്നെ ഒന്ന് എഴുന്നേൽക്കാനാകട്ടെ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനാകട്ടെ, ഒന്നും പറ്റാത്ത. അത് കയ്യിലും കയറി പിടിച്ചു ശരീരം മുഴുവനും. ശരീരം മുഴുവൻ ബാധിക്കും. കാലിൽ നിന്നാണ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഫുട് ടു ഹെഡ് എന്നാണ് അതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഓ, കാലിൽ നിന്നാണ്. കാലിൽ നിന്നാണ് തുടങ്ങി നമ്മുടെ റെസ്പിറേറ്ററി അറസ്റ്റ് ചെയ്ത് ആളിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രത്യേകതരം വൈറൽ അറ്റാക്ക് ആണ് ഗില്യൻ ബാരെ സിൻഡ്രോം. ഈ വൈറസ് അറ്റാക്ക് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ മസിൽസ് മൊത്തം വെള്ളമായി പോവുകയാണ്. ഇത് മണിക്കൂറുകളെടുത്തോ അതോ എങ്ങനെയാണ് ഇത്? ശരിക്കും 48 മണിക്കൂറും ഉണ്ട് രോഗലക്ഷണം എന്നിൽ ആരംഭിച്ചതിന്റെ 48 മണിക്കൂറുണ്ട്. പെയിൻ വന്ന് 48 മണിക്കൂറിനകത്ത് പൂർണ്ണമായിട്ട് ഞാൻ തളർന്നു. നടക്കാൻ ഒട്ടും നടക്കാൻ കഴിയത്തില്ല, സംസാരിക്കാൻ പോലും കഴിയത്തില്ല, നാക്കെല്ലാം കൊഴിയാൻ തുടങ്ങി. ചിലര് തളർന്നെന്ന് പറയുന്നത് അരയ്ക്ക് കീഴെയാണ് അല്ലെങ്കിൽ ഒരു സൈഡാണ്. ഇത് വിനോജ് പാസ്റ്ററുടെ അനുഭവം എങ്ങനെയായിരുന്നു? എന്റെ കേസിൽ അങ്ങനെയല്ലായിരുന്നു. കാലിൽ നിന്ന് ആ പെയിൻ ആരംഭിച്ചു. അത് 48 മണിക്കൂറിന് എന്റെ ഹോൾ ബോഡിയിലേക്ക് ആ പെയിൻ വ്യാപിച്ചു. അപ്പോൾ തന്നെ മസിൽസ് കംപ്ലീറ്റ് എന്റെ പവർ ക്ഷയിച്ചു. നമുക്ക് തന്നെ എഴുന്നേൽക്കാനോ ഇരിക്കാനോ സംസാരിക്കാനോ കഴിയത്തില്ല. നാക്ക് പോലും എടുത്ത് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. സലൈവ പോലും ഇറക്കാൻ കഴിയത്തില്ല. ഉമിനീരൊക്കെ സൈഡിൽ കൂടെ ഒടിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും നമുക്ക് സ്വയം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ബെഡ്ഡിടണായി 48 മണിക്കൂറിനുള്ളിൽ തന്നെ. ആ സമയത്ത് ഏതെങ്കിലും വൈദ്യ സഹായം തേടാൻ വല്ലതും കഴിഞ്ഞിരുന്നു? ഞങ്ങൾ കല്യാണം കഴിഞ്ഞ 43-ാമത്തെ ദിവസം ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ തിരക്കിട്ട് വിരുന്നൊക്കെ ഉണ്ടിങ്ങനെ നടക്കുന്ന സമയമാണ്. സമയങ്ങളാണ്, കാരണം ഞാൻ സൗദി അറേബ്യയിലായിരുന്നു ജോലി, വൈഫിനെ കുവൈറ്റിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ അസുഖം വരുന്ന സമയത്ത് ഇനി ഒരു 2 ആഴ്ചയോടെ ഉണ്ട് എനിക്ക് ടിക്കറ്റിന്.
അപ്പം 2021 എനിക്ക് തിരിച്ച് സൗദിക്ക് പോവുകയും വേണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തിരക്കിട്ട് വിരുന്നുണ്ടി നടക്കുന്നതിന്റെ ഇടയിലാണ് പെട്ടെന്ന് ഇങ്ങനെ അസ്വസ്ഥ ഉണ്ടായത്. അങ്ങനെ അന്ന് ഞാൻ പത്തനംതിട്ട, ഞാനും എന്റെ വൈഫും കൂടെ പാസ്റ്റർ വീട് പത്തനംതിട്ടയിലാണ്, പത്തനംതിട്ടയിലെ തിരുവല്ല താലൂക്കിൽ പെരിങ്ങര വില്ലയിൽ ചാത്തങ്കരി എന്ന് പറഞ്ഞ സ്ഥലം. പാസ്റ്റർ ഈ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ജോലി എന്തുവായിരുന്നു ജോലി? ഞാൻ സിവിൽ ഫോർമാൻ ആയിട്ടായിരുന്നു സൗദി അറേബ്യയിലായിരുന്നു ജോലി. 99 വരെ സൗദിയിലായിരുന്നു ജോലി. 99 വരെ സൗദി ജോലി. അത് കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടിയാണ് നാട്ടിൽ വന്നത്. ലീവ് കിട്ടിയ സമയത്ത് നാട്ടിൽ വന്നു. വിവാഹം കഴിഞ്ഞിട്ട് 43-ാമത്തെ ദിവസമാണ് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ ഉള്ളത്. എന്നാലും ഒരു ദിവസം കൂടെ ഇതൊന്ന് നോക്കാം, എന്തുവായി തീരുമെന്ന് എങ്ങനെയാകും എന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഒന്നും കഴിയാത്തത് കൊണ്ട് വൈദ്യ സഹായം തേടി. രാവിലെ എണീക്കുമ്പോൾ എനിക്ക് തന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനാകട്ടെ, സംസാരിക്കാനാകട്ടെ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയി. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പെട്ടെന്ന് പിന്നെ വൈദ്യ സഹായം തേടി. പെട്ടെന്ന് എന്നെ തിരുവല്ലയ്ക്ക് എടുത്ത് പായ്പാട് എന്ന സ്ഥലത്ത് ഒരു ആയുർവേദ ഡോക്ടർ വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. ആയുർവേദത്തിലേക്ക്. പക്ഷേ അവിടെ ചെന്നെങ്കിലും പലരും സജസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. പക്ഷെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് അവര് ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നു ഡോക്ടറിന്റെ. ആ സമയത്തൊക്കെ അമ്മാമ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് കാണുമല്ലോ, എന്തായിരിക്കും ഇത് സംഭവിക്കുന്നത്, എങ്ങനെയായിരിക്കും ആ ഒരു അനുഭവത്തിൽ എങ്ങനെയാ അതിനെ ഫേസ് ചെയ്ത്? ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല എന്നൊരു ഉറപ്പ് ഉണ്ടായിരുന്നു അന്ന്? എങ്ങനെയാണ് സിസ്റ്റർ അതിനെ ഫേസ് ചെയ്തത്? കർത്താവ് എനിക്ക് ഒരു പ്രത്യേക ധൈര്യം തന്നു. ധൈര്യം തന്നു പ്രാർത്ഥിക്കുകയും അന്നേരം ദൈവം ഓരോന്ന് വചനങ്ങൾ തന്ന് ബലപ്പെടുത്തി. അങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന്റെ 2-ാമത്തെ ദിവസം ഷീബനോട് ചോദിച്ചു, കൊച്ചുകൊഞ്ചായ കർത്താവിന്റെ പേരിൽ ഇന്ന് ഇഷ്ടമാണ്. വിവാഹം കഴിഞ്ഞ ശേഷം 2-ാമത്തെ ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യക്കേടില്ല, പക്ഷെ ഞങ്ങൾ ക്വാളിറ്റി എനിക്കില്ല. അതൊക്കെ വിശുദ്ധന്മാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ശുശ്രൂഷകന്മാരാകണമെങ്കിൽ അവർ വിശുദ്ധരായിരിക്കണമെന്നും അവർക്ക് യോഗ്യതകൾ വേണമെന്നും ദേവദാസിന്റെ ഉള്ളിൽ അന്നേ ഉണ്ടായിരുന്നു. എന്റെ അകത്ത് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ക്വാളിറ്റി നമുക്കില്ല, അതുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാം, നമുക്ക് കിട്ടുന്ന ഭൗതിക നന്മയില്. അതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ കാരണം ഈ ദൈവവേലയെ കുറിച്ചുള്ള ഒരു ചോദ്യം അന്ന് ചോദിക്കാനുള്ള കാരണം ഒരു ദൈവവിളി ഉണ്ടായിരുന്നു എന്നോട്. നേരത്തെ ഞാൻ ഗൾഫിന് പോകുന്നതിന് മുമ്പ് എന്നോട് ഒരു അമ്മച്ചി കൂടെ പറഞ്ഞായിരുന്നു, ഞാന് ഗൾഫിൽ പോകും, പോയിട്ട് വന്നിട്ട് ഭർത്തൃഗ്രഹത്തിൽ തിരിച്ചു വന്ന് കർത്താവിന്റെ വേല ചെയ്യും എന്നൊക്കെ ഒരു ദൂത് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 2-ാമത്തെ ദിവസം അങ്ങനെ ചോദിക്കാൻ കാരണം. അപ്പം എനിക്കൊരു എന്റെ ഫാമിലിയില് എന്റെ ഫാദർ പാസ്റ്റർ ആയിരുന്നു. അപ്പൊ എനിക്ക് ശുശ്രൂഷയോടുള്ള ഒരു താല്പര്യം, പപ്പ പാസ്റ്റർ ആയിരുന്നു. അങ്ങനെ 2-ാമത്തെ ദിവസം ചോദിച്ചപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ചോദ്യമാണ്. അതെ. അപ്പം ഈ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, കാരണം ഒരു ക്വാളിറ്റി ഇല്ല. അപ്പൊ വിനോജ് പാസ്റ്ററുടെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ? ഞാൻ സ്വപ്നത്തിൽ പോലും ഒരു ശുശ്രൂഷകനായി കർത്താവിന്റെ വേലക്കാരനാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും. അനേകർ പറയുന്ന കേട്ടിട്ടുണ്ട്, അവരെല്ലാം ഈ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും നേരത്തെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരിക്കൽ 93 ഞാൻ മുംബൈയിലേക്ക് കഞ്ചുർമാർ കൈപ്പീസിയിലാണ് ഞാൻ മുംബൈ ജോലിക്ക് വേണ്ടി പോയ സമയത്ത് അവിടെ ആരാധനയ്ക്ക് പോയത്. അങ്ങനെ ഇരിക്കെ കാത്തിരിപ്പിയോഗത്തിന് ഒരു കർത്താവിന്റെ ദാസൻ വന്ന് ശുശ്രൂഷ നിൽക്കുമ്പോൾ പ്രവാചകനാണെന്ന് കേട്ടു. അപ്പൊ ശരിക്കും ഞാൻ ഞെട്ടി, കാരണം പ്രവാചകനാണെങ്കിൽ എന്റെ കുറവെല്ലാം പറഞ്ഞാൽ എന്തോ ചെയ്യും. ഞാൻ ഏറ്റവും ബാക്കിൽ പോയി, ആ മീറ്റിംഗിൽ ഏറ്റവും ബാക്കിൽ പോയി ഞാൻ തലയൊക്കെ കുനിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ അഭിഷേകത്തിന് ശുശ്രൂഷ ആരംഭിച്ചു. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആത്മാവിന്റെ നിറവിൽ ഓടി എന്റെ അടുത്തേക്ക് വന്ന് എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, അമ്മ തന്റെ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുന്ന പോലെ ഞാൻ നിന്നെ പാലൂട്ടി വളർത്തുകയാണ്, എന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുവാൻ ഞാൻ നിനക്ക് ചുറ്റും വേലി കെട്ടി നിന്നെ നല്ലവക മുന്തിരിവള്ളിയെ നട്ടിരിക്കുന്നുവെന്ന് കർത്താവിന്റെ അരുളപ്പാടെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് അന്ന് ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആ പാസ്റ്ററിന് ഞാൻ കൈപോലും കൊടുക്കാതെ, കാരണം ഞാനൊരു ഉപദേശിയാകുകയോ, എനിക്കത് ചിന്തിക്കാൻ കഴിയാതെ ഞാൻ അന്ന് കൈപോലും കൊടുക്കാതെ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോയതാണ്. ചർച്ചിന്റെ പേരെങ്ങനെയാണ് പാസ്റ്റർ? ഇപ്പോൾ ഞാൻ പ്രദാനം ചെയ്യുന്ന ചർച്ചിന്റെ പേര് റിവൈവൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്നാണ്. കേരളത്തിൽ മറ്റ് 7 സംസ്ഥാനങ്ങളിലായിട്ട് ഇന്ത്യയിലെ ഒരു മെയിൻ പൊസിഷനിലാണ്. ഞാൻ ഇപ്പോൾ എന്റെ ജനറൽ സെക്രട്ടറി വർക്ക് ചെയ്യുന്നു. ജനറൽ സെക്രട്ടറി. അപ്പോൾ തന്നെ തിരുവല്ല സിറ്റിയിലെ നമുക്ക് ചർച്ച ഉണ്ട്. വെരി ഗുഡ്. തിരുവല്ല സിറ്റി. തിരുവല്ല സിറ്റി. പല ഹോസ്പിറ്റലിനെ കൊണ്ടുപോയി, അങ്ങനെ എന്നെ ഒടുവിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നിടത്ത് ആ രോഗത്തിന്റെ സീരിയസ്നെസ് ഡോക്ടർ രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞ് എനിക്കത് വിശദീകരിച്ചു തരുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് ജാനുവരി 21 എനിക്ക് ടിക്കറ്റ് 20 ഡിസംബർ 24 അഡ്മിറ്റ് ആകുന്നത്. അപ്പൊ ഡിസംബർ 24 ഡോക്ടർ പറയുകയാണ് അടുത്ത മാസം എനിക്ക് തിരിച്ചു പോകാം. ഞാൻ ഡോക്ടറോട് പറയുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം, കാരണം എനിക്ക് 21-ാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് പോകണം. ഇത് ഞാൻ പറയുമ്പോഴാണ് ഡോക്ടർ ശരിക്കും ഈ രോഗത്തിന്റെ കാഠിന്യത്തെ കുറിച്ച്, അതുവരെ അറിയത്തില്ല, അതുവരെ ആ സീരിയസ്നെസ് എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ചു ചെന്നു മരുന്ന് കഴിച്ചാൽ ഉടനെ വേദന മാറും എന്ന് വെച്ചാൽ തിരിച്ചു പോകാമെന്നാണ്. എന്നാൽ ആ സമയത്തേക്കും നിങ്ങൾക്ക് എറണാകുളത്ത് എവിടെ ഏത് ഹോസ്പിറ്റലാണ് പോയത്? അവിടുന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണ്ട, എറണാകുളത്താകുമ്പോൾ വലിയ ഹോസ്പിറ്റൽ പലതുണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് എറണാകുളത്തേക്ക് കൊണ്ടു.
കാരണം തിരുവനന്തപുരത്ത് സ്നേഹിതരേ ഉള്ളൂ. അവിടെ ചെന്ന് അവർ അഡ്മിറ്റ് ചെയ്തില്ല, എന്ത് ചെയ്യും? അതുകൊണ്ട് കാരണം ഈ രോഗത്തിന് അഡ്മിറ്റ് ചെയ്യാൻ സാധ്യത കുറവ്, അതുകൊണ്ട് ഹോസ്പിറ്റലിന് എണ്ണം കൂടുതൽ എറണാകുളത്തായതുകൊണ്ട് അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ വേഗത്തിൽ എന്നെ കാറിൽ കയറ്റി എറണാകുളത്തുള്ള ലിസി ഹോസ്പിറ്റലിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടാണ് പോകുന്നത്? അല്ലല്ല, ഇവിടുന്ന് പോകുമ്പോൾ വേഗത്തിൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അച്ഛായൻ കാറും കൊണ്ട് വന്നു. അങ്ങനെ അതും കാറിലാണ് എന്നെ വേഗത്തിൽ കൊണ്ടുപോകുന്നത്. ആ സമയത്തെല്ലാം ചേച്ചി സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു? പ്രാർത്ഥനയിലായിരുന്നോ പോയത്? പോകുന്ന വഴിക്ക് തന്നെ ശ്വാസം മുട്ടാൻ തുടങ്ങി. ഓ, ആ സമയത്ത് ശ്വാസം മുട്ടൽ ഉണ്ടായി തുടങ്ങി. ശ്വാസം എടുക്കാനായിട്ട് പാടാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ഛർദ്ദിക്കണമെന്ന് തോന്നുക, അങ്ങനെയുള്ള ഒരു യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഒരിക്കലും പറ്റത്തില്ല. എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്താണ് ഡോക്ടർമാർ? അങ്ങനെ എന്നെ ലിസി ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുവന്നു ഡോക്ടർമാരുടെ. ഓൾറെഡി ഞങ്ങൾ ചെന്നപ്പോളെ തിരുവല്ലയിൽ നിന്ന് ഡോക്ടർ ജോസഫ് ജോൺ തന്ന ലെറ്റർ അവിടെ കാണിച്ചു. അവരെ കാണിച്ചപ്പോളെ അവരും വേഗത്തിൽ അത് കൺഫേം ചെയ്തു, ഗില്ലിയൻ ബാരക്സ് ഉണ്ടാവും എന്ന് മനസ്സിലായി. അപ്പോഴേ ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഇതിന് ഇന്ന് വരെ ലോകത്ത് ഒരു രാജ്യത്തും പ്രതിവിധിയില്ല. ഒരു രാജ്യത്തും പ്രതിവിധി ഇന്ന് വരെ ലോകത്ത് ഒരു രാജ്യത്തും ഇതിന് പ്രതിവിധിയില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ വൈറൽ അറ്റാക്ക് ഉണ്ടാകുന്നതെന്ന് ഇന്ന് വരെ വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിന്റെ പ്രതിവിധി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം മണിക്കൂറുകൾക്കുള്ളിൽ എനിക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് കിട്ടില്ലെങ്കിൽ ഞാൻ മരിക്കും, 100% ഉറപ്പാണ്. അപ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത, കർത്താവ് ഇത്ര മാത്രം ഞാൻ ഇങ്ങനെ ഗതികേട് ഉണ്ടാകത്തക്കവണ്ണം ഞാൻ എന്നാ തെറ്റാ ഞാൻ ചെയ്തത്, ഇങ്ങനെയുള്ള ചില ചിന്താഗതികളും ചോദ്യങ്ങളും വരുന്നത് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ സമയത്തെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ അമൃതാനന്ദപുരം ഹോസ്പിറ്റലിലേക്ക് എറണാകുളത്തെ കൊണ്ടുപോകണം. അവിടെയും ഡോക്ടർമാർ കാണാൻ പറ്റിയോ? അതോ അവിടെ ഞങ്ങൾ ചെല്ലുന്നത് December 24 1999 December 24 വൈകി, ഏകദേശം വൈകുന്നേരമായി. അപ്പോഴേക്കും തല അടുത്ത ദിവസം ക്രിസ്മസ് കൂടെ ആയതുകൊണ്ട് മെയിൻ ഡോക്ടേഴ്സൊക്കെ, ന്യൂറോയുടെ മെയിൻ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സൊക്കെ ലീവിലൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം ഡയഗ്നോസ് ചെയ്യാനുള്ള മെയിൻ ഡോക്ടേഴ്സ് ഇവിടെ വന്നിട്ടില്ല, ഇപ്പോൾ ഇല്ല, അതിനും 26th വരുത്തും. അപ്പോൾ 2 ദിവസം കൂടി ഇടുക എന്ന് പറഞ്ഞാൽ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായതുകൊണ്ട്. ഓൾറെഡി ഡോക്ടർമാർ പറഞ്ഞു പ്രശ്നം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്, മരണം ഏതാണ്ട് അടുത്തു എന്നാണ്. അതെ, അതുകൊണ്ട് തന്നെ അവിടുന്ന് അവരും അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. അവിടുന്ന് തന്നെ ആംബുലൻസിലാണ് പിന്നെ എറണാകുളത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടു. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഏറ്റവും പ്രസിദ്ധമായ എറണാകുളത്തുള്ള മെഡിക്കൽ ഹോസ്പിറ്റൽ. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരെ കാണാൻ പറ്റിയോ? അവിടെ ചെന്നപ്പോൾ കർത്താവിന്റെ കൃപയാല് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണനാണ്, ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് ഒരു മെയിൻ ഡോക്ടറാണ്, അങ്കമാലിക്കാരൻ്റെ ഡോക്ടറാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടർ ഇത് 5th ഹോസ്പിറ്റലാണ്, ഇവിടെ എന്റെ മോനെ അഡ്മിറ്റ് ചെയ്യണം, അവന്റെ സിറ്റുവേഷൻ വളരെ മോശമാ എന്ന് പറഞ്ഞു. പപ്പ കരയാണ്. അപ്പോ ഡോക്ടർ വേഗത്തിൽ ഡയഗ്നോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ രോഗം ഗില്ലിയൻ ബാരക്സ് ഉണ്ടോ മനസ്സിലായി. എങ്കിലും പപ്പായുടെ കരച്ചിൽ കണ്ടിട്ട് ഈ ശിവയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഉള്ളതിലും പ്രയാസം. അവസാനം പറഞ്ഞു, എന്തായാലും വേണ്ടിയില്ല, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാം, എന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് സൈൻ ചെയ്തു തരണം. അങ്ങനെ പപ്പ വൈഫും സൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ എന്നെ വേഗത്തിൽ ഹൈ റിസ്ക് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഒരു പ്രയാസം ഉണ്ടായിരിക്കാൻ വേണ്ടി സൈൻ ചെയ്തു. പപ്പായുടെ നിന്നും വൈഫിന്റെ നിന്നും ഒപ്പൊക്കെ അവർ മേടിച്ചിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്തു. അവിടെ അവർ വൈദ്യ പരിശോധന ആരംഭിച്ചു. അഡ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ ഡയഗ്നോസ് ഡോക്ടറിന്റെ ഗില്ലിയൻ ബാരി എന്ന് മനസ്സിലായപ്പോൾ ഡോക്ടർ എന്റെ അടുത്തേക്ക് വരിക. വരുന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് അടുത്ത മാസം 21st എന്റെ ടിക്കറ്റ് ആണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക, എത്രയും പെട്ടെന്ന് ഡോക്ടർ എനിക്ക് പോകണം, അതുകൊണ്ട് ഡോക്ടർ കാര്യങ്ങൾ വേഗത്തിൽ സ്പീഡപ്പ് ആക്കണം, എനിക്ക് വേഗത്തിൽ ഇവിടുന്ന് ഡിസ്ചാർജ് വേണം എന്ന് പറയുമ്പോഴാണ് ശരിക്കും ഈ രോഗത്തിന്റെ ആ വലിപ്പത്തെ കുറിച്ച് ഡോക്ടർ വീണ്ടും എന്നോട് പറയുകയാണ്. വിനോജ് ഉദ്ദേശിക്കുന്ന പോലെ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ക്യൂർ ആകുന്ന ഒരു സാധാരണ രോഗമല്ല. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, വിനോജ് ഇനിയുള്ള യാത്ര കല്ലിനും മുള്ളിനോടെയുള്ള യാത്രയാണ്, ഇനി നിന്റെ യാത്ര കല്ലിനും മുള്ളിനോടെയുള്ള യാത്രയാണ്, അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് പോകുന്ന കാര്യമൊന്നും നീ ഇപ്പൊ ചിന്തിക്കേണ്ട, നിനക്കൊരു വിടുതൽ കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 6 മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. 6 മാസത്തോളം ഏതാണ്ട് 19 വർഷം മുമ്പ് ഇതുപോലെ December 24 സന്ധ്യ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ട്രസ്റ്റ് തന്നെ അഡ്മിറ്റ് ചെയ്തു. ഈ ഡിസംബർ മാസത്തിൽ അത്ഭുത സാക്ഷ്യത്തോടാണ് ഇരിക്കുന്നത്. 100% ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ഇരിക്കുന്നു. ആമേൻ. ഡോക്ടർമാർ അവരുടെ മാക്സിമം അവർ എഫോർട്ട് ചെയ്യും, എഫോർട്ട് ചെയ്യാം, എന്നിട്ടും ഈ രോഗത്തിനകത്ത് നമുക്കൊരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. ഇല്ലില്ല, ഇത് ഈ കോഴ്സ് ഓഫ് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഞാൻ ഒന്നുകൂടെ എന്റെ സ്ഥിതി ഒന്നുകൂടെ മോശമായതല്ലാതെ ഒരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായില്ല. അപ്പൊ ഈ 6 മാസവും വിനോജ് ഭാസ്വർ ഒരു മരം വെട്ടിയിട്ടതുപോലെ കിടപ്പിലായിരുന്നു. ആ സമയത്തെല്ലാം സിസ്റ്റർ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴും കർത്താവിന്റെ ശബ്ദം വല്ലതും കേട്ടോ, ഇതിനെ പറ്റിയുള്ള ദൈവത്തിന്റെ അരുളപ്പാട് വല്ലതും, ദൈവവചനം വല്ലതും കേൾക്കാൻ ഇടയായോ, ഇതിനെ പറ്റിയുള്ള കർത്താവിന്റെ ആലോചനയോ? കർത്താവ് എന്നോട് സംസാരിച്ചു, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. ഓ, തീയിൽ കൂടി കടന്നാലും വെന്തു പോകുകയില്ല, അഗ്നിയാൽ അതിനെ ദഹിപ്പിക്കുകയില്ല, ഇങ്ങനെയുള്ള അനേകം യെശയ്യാ പ്രവചനത്തിലെ 43rd വാക്യം മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ എനിക്ക്. അപ്പോ ഇത്രയും അസാധ്യകരമായ ഒരു സാഹചര്യമാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ദൈവം സംസാരിച്ചു,
ഇതിനകത്തുനിന്ന് വിനോജ് ബാസു പുറത്തു വരും. ഫസ്റ്റ് എപ്പോഴും വൈഫ് എന്റെ അടുത്തേക്ക് വന്നാലും ബൈബിളും കൊണ്ടുവരുന്നത്, ബൈബിളും കൊണ്ട് വരും. എന്നിട്ട് സുവിശേഷങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് എന്നെ വായിച്ചു കേൾപ്പിക്കും. അതുകൂടാതെ യെശയ്യാവിന്റെ പുസ്തകത്തിനകത്തുനിന്ന് 40 അധ്യായങ്ങളകത്തുനിന്ന് അനേക ധൈര്യം പകരുന്ന വാക്യങ്ങൾ എന്നെ വായിച്ചു കേൾപ്പിക്കും. അതുപോലെ അനേക ദൈവദാസന്മാരുടെ പ്രസംഗങ്ങൾ എന്നെ കേൾപ്പിക്കും. അപ്പൊ ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു? എനിക്ക് നല്ല ബോധമുണ്ട്, പ്രസംഗം കേൾക്കാൻ പറ്റും, കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാകും. പക്ഷെ തിരിച്ച് പ്രതികരിക്കാനൊന്നും എന്റെ ഓരോ അഭിമുഖങ്ങളും ചലിക്കത്തില്ല, ഒന്നും പ്രതികരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു. പ്രാഥമിക കർത്തവ്യങ്ങളെല്ലാം നമ്മള് കിടപ്പിൽ തന്നെയായിരുന്നു, കിടപ്പിൽ തന്നെയാണ്. അതും സ്വയമേ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, മറ്റൊരാളുടെ സഹായം കൂടാതെ ഒരു കാര്യവും എനിക്ക് തന്നെ ചെയ്യാൻ കഴിയില്ല. ഒറ്റവാക്കി പറഞ്ഞ ഒരു ടെറിബിൾ കണ്ടീഷൻ ആയിരുന്നു, ടെറിബിൾ, ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ എന്നാണ് പറയാം. കാരണം ഇനി മാനുഷികമായിട്ട് ഒരാശ ഉണ്ടെന്ന് പറയാൻ കഴിയാത്ത തലത്തിൽ ആശയെല്ലാം അറ്റുപോയ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ഒരു ഭാഗത്ത് ഇങ്ങനെ ദൈവവചനം കേൾക്കുന്ന ഒരു ധൈര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും മറുഭാഗത്ത് നമ്മുടെ പ്രതീക്ഷകളെല്ലാം അറ്റുപോയി കഴുത്തിന് താഴേക്ക് നമ്മള് ചലനമേട്ടില്ല. അപ്പോ തല തിരിക്കാൻ പറ്റുമായിരുന്നു, തല തിരിക്കാൻ പറ്റും, തല മാത്രം തിരിക്കും, തല അങ്ങോട്ടും ഇങ്ങോട്ടും കനക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അത് അത് കഴിഞ്ഞുള്ള അനുഭവങ്ങളൊന്ന് പറയാം. അവസാനം ഈ കോഴ്സ് ഓഫ് ഇൻജക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ വന്നിട്ട് പറയുന്നു പുതിയൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിന്റെ പേര് പ്ലാസ്മ ഫെറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മയെ അരിച്ചു മാറ്റിയിട്ട് പുതിയ പ്ലാസ്മ കയറ്റുക. ഓക്കെ, അത് ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് ₹40,000 ചെലവ്. ഒരു പ്രാവശ്യം ചെയ്യുന്നത് ഒരു പുതിയ ചികിത്സാ രീതി, ഒരു പുതിയ ഒരു ചികിത്സാ രീതി, അതായത് നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മ. ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർമാർ അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ എഫേർട്ടും, എല്ലാ എഫേർട്ടും അവരെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ എല്ലാം അവർ ചെയ്തു. അന്ന് ലഭിക്കാവുന്ന എല്ലാ ഈ ലോകത്തിനെതിരെയുള്ള സകല പ്രതിവിധികളും അവർ ചെയ്തു. അങ്ങനെ പ്ലാസ്മഫറോസിസ് ആരംഭിച്ചു. പ്ലാസ്മഫറോസിസിന് വേണ്ടി നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന മെയിൻ ആക്ടി എന്ന് പറയുന്ന നരമുണ്ട്, അത് രണ്ടും കിഴിക്കും. കഴിവ് രണ്ടു ഭാഗം കിഴിച്ചിട്ട് 4 ട്യൂബ് ഉണ്ട്, ഇട്ടിട്ട് ഒരു പ്രത്യേക ഫിൽട്ടർ ഉണ്ട്, അതിലേക്ക് ബ്ലഡ് കയറ്റി വിടും, അതിനകത്തുനിന്ന് പ്ലാസ്മ അരിച്ചു മാറ്റും, വീണ്ടും പുതിയ പ്ലാസ്മ നമ്മുടെ അകത്തേക്ക് കയറ്റും. ഡോക്ടർ പറഞ്ഞു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ചെയ്താൽ മതി, രക്ഷപ്പെടുന്ന രോഗിയാണെങ്കിൽ രക്ഷപ്പെടും. അങ്ങനെ 1-ാമത്തെ പ്രാവശ്യം പ്ലാസ്മഫറോസിസ് കഴിഞ്ഞപ്പോഴേക്കും എന്റെ മുഖം ഒരു സൈഡിലേക്ക് കോടി, എന്റെ നാക്കെല്ലാം അകത്തേക്ക് താന്നു, വായിൽ വരുന്ന സലവയൊക്കെ സൈഡിൽ ഒലിച്ചുകൊണ്ടേയിരിക്കും, വായിലേക്ക് വെള്ളം ഒഴിച്ചാൽ ഇറങ്ങിപ്പോകത്തില്ല. അവസാനം ഒടുവിൽ ഡോക്ടേഴ്സ് വന്നിട്ട് മൂക്കിൽ കൂടി ട്യൂബ് ഇട്ടു, പിന്നെ 5 മാസവും 27 ദിവസവും എന്റെ മൂക്കിൽ കൂടിയാണ് പിന്നെ എനിക്ക് ഫീഡിംഗ് ഒക്കെ, എന്തെങ്കിലുമൊക്കെ ലിക്വിഡായിട്ട് എനിക്ക് ആഹാരം തരുന്നതല്ല, ലിക്വിഡായിട്ട് മൂക്കിലൂടെ ട്യൂബിലൂടെ തരാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ രോഗത്തിന്റെ കാഠിന്യങ്ങളാണ് കർത്താവിന്റെ ദാസൻ താൻ അനുഭവിച്ച ആ ടെറിബിൾ സിറ്റുവേഷൻസ് ആണ് നമ്മളോട് പറഞ്ഞത്. എന്നാൽ ആ ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം ദൈവം തന്നെ സ്പർശിച്ചു, അതാണ് തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം. എന്തായിരുന്നു ദൈവദാസനെ ആ ദൈവം തന്നെ സ്പർശിച്ചെന്ന് പറഞ്ഞ ആ ഒരു സന്ദർഭം ഞങ്ങൾ കേൾവിക്കാർക്ക് വേണ്ടി ഒന്ന് പറയാം. 5 മാസവും 21 ദിവസവും ഹോസ്പിറ്റലിൽ കടന്നിട്ട് മൂക്കിലൂടെയാണ് ഭക്ഷണങ്ങളെല്ലാം ലിക്വിഡായി ഇറക്കി, എന്നിട്ടും മാറ്റമില്ലായിരുന്നു. എന്താണ് പെട്ടെന്ന് എന്താണ് മാറ്റം? ഈ പ്ലാസ്മഫറോസിസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1-ാമത്തെ പ്രാവശ്യം പ്ലാസ്മഫറോസിസ് കഴിഞ്ഞപ്പോൾ എന്റെ മുഖമെല്ലാം ഒരു സൈഡിലേക്ക് ഓടി, നാക്കെല്ലാം അകത്തേക്ക് താന്നു, മൂക്കിലൂടെ പിന്നെ ട്യൂബ് ഇട്ടു, പിന്നെ 5 മാസവും 27 ദിവസവും മൂക്കിലൂടെയാണ് ഫീഡിംഗ് എല്ലാം. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് മാറി. സെക്കൻഡ് ടൈം പ്ലാസ്മഫറോസിസ് തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഉറങ്ങുമ്പോൾ പോലും എന്റെ കണ്ണടയത്തില്ല, 2 കണ്ണും തുറന്നേ ഇരിക്കത്തുള്ളൂ, വലത് കണ്ണിന്റെ കാഴ്ച പോയി. നല്ല ഉറക്കമായിരിക്കും, പക്ഷെ കണ്ണ് തുറന്നേ ഇരിക്കത്തുള്ളൂ, ഈ വലത് കണ്ണിന്റെ കാഴ്ചയും പോയി. അന്ന് തൊട്ട് പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരത്തെ ഒരു 9:00 ആകുമ്പോഴേക്കും സിസ്റ്റേഴ്സ് വന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവിടെ എന്റെ 2 കണ്ണും പ്ലാസ്റ്റർ വെച്ച് ഒട്ടിക്കും. അടുത്ത ദിവസം രാവിലെ മാത്രമേ പിന്നെ കണ്ണ് 2 തുറന്നു വിടത്തുള്ളൂ, കാരണം ഈ ഒരു കണ്ണിനോട് കേടുവരായിരിക്കാം. അത് എത്ര ദിവസം അങ്ങനെ കണ്ടിന്യൂ? അത് കർത്താവിനെ സ്പർശിക്കുന്ന സമയം വരെയും ഇത് തന്നെ എവറി ഡേ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഈ കൺപോള തമ്മിൽ അടയാത്തത് കൊണ്ട്, കൺപോള തമ്മിൽ അടയാത്തത് കൊണ്ട്. പക്ഷേ പാസ്റ്റർ ഉറങ്ങുന്നുണ്ട് ആ സമയത്ത്? ഞാൻ ഉറങ്ങുന്നുണ്ട് ഇടയ്ക്ക്, പക്ഷേ ഉറങ്ങുമ്പോൾ എന്റെ കണ്ണ് തുറന്നിരിക്കത്തുള്ളൂ, കണ്ണ് തുറന്നു പറഞ്ഞാൽ മിഴിച്ചായിരിക്കുന്നത്. അപ്പൊ ഈ വല്ല പ്രാണികളൊക്കെ വന്നാൽ അങ്ങനെ വല്ല അനുഭവം? അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ വലത് കണ്ണിന്റെ കാഴ്ച ഓൾഡി പോയിരിക്കുകയാണ്. ഒരിക്കൽ എന്റെ ഇടത് കണ്ണിൽ ഇതുപോലെ എന്തോ ഒന്ന് വന്ന് വീണിട്ട് എനിക്ക് എന്റെ കൈ അനങ്ങാനോ കൈ അനക്കാനോ അല്ലെ ഒരാളെ വിളിക്കാനോ പറ്റത്തില്ല. എന്റെ കണ്ണിനകത്ത് വന്ന് ഒരു ഈച്ച് വീണിട്ട് അതിനെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ കൈയോ കാലോ എനിക്കൊന്ന് നാവ് പോലും പൊങ്ങത്തില്ല, ഒരു സിസ്റ്റേഴ്സിനൊന്ന് വിളിക്കണമെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഞാൻ ഭാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ വലത് കണ്ണിന്റെ കാഴ്ചയും പോയി. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഈ കണ്ണിന് കാഴ്ച കിട്ടത്തില്ലെന്ന്, വലത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോയതാണ്. എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറയാം, കർത്താവിനെ തൊട്ടതുകൊണ്ട് പരിപൂർണ സൗഖ്യം. എൻ്റെ കണ്ണിനെന്ന് മാത്രമല്ല എൻ്റെ എല്ലാ അവയവങ്ങൾക്കും കർത്താവ് പൂർണ്ണ സൗഖ്യം കർത്താവിനെനിക്ക് തരാൻ ഇടയായി തീർന്നു. അങ്ങനെ സെക്കൻഡ് ടൈം പ്ലാസ്മഫറോസിസ് കഴിഞ്ഞപ്പോഴേക്കും ആണ് കണ്ണിന് അസ്വസ്ഥ ഉണ്ടായി. തേർഡ് ടൈം പ്ലാസ്മഫറോസിസ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ റെസ്പിറേറ്ററി മസിൽസ്, ശ്വാസം ഒട്ടും എനിക്ക് സ്വയം എടുക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് മാറി.
ഒട്ടും ശ്വാസം എടുക്കാൻ കഴിയാതെ വന്നപ്പോഴേക്കും വേഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായം വേഗത്തിൽ ആവശ്യം വന്നു. അങ്ങനെ അന്ന് വരെ വെന്റിലേറ്റർ സഹായം ആവശ്യമില്ലായിരുന്നു. അന്ന് വരെ എനിക്ക് ഓക്സിജൻ തരുന്നുണ്ടെങ്കിലും ട്രക്കിയോസ്റ്റോമി ചെയ്തിട്ടില്ല. കഴുത്തിന്റെ ഭാഗത്തുള്ള പാട്, അതെ, ട്രക്കിയോസ്റ്റോമി ചെയ്തതിന്റെ പാടാണിത്. അതുവരെ വെന്റിലേറ്ററിന്റെ സഹായം ഉണ്ടെങ്കിലും ട്രക്കിയോസ്റ്റോമി ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് സ്റ്റേജിൽ ട്രക്കിയോസ്റ്റോമി ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ വേഗത്തിൽ മൂന്നാമത്തെ പ്രാവശ്യം പ്ലാസ്മഫറസിസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ റെസ്പിറേറ്ററി മസിൽസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒട്ടും ശ്വാസം എനിക്ക് തന്നെ വലിച്ചെടുക്കുവാൻ കഴിയാത്ത സിറ്റുവേഷനായി. റെസ്പിറേറ്ററി മസിൽസ് ആണ് ഈ രോഗത്തിന്റെ ഏറ്റവും വലിയ ഡേഞ്ചറസ് സിറ്റുവേഷൻ അവിടെയാണ്. കാലിൽ നിന്നാണ് തുടങ്ങുന്നത്. കാലിലെ മസിൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് മുകളിലോട്ട് കയറി ഒടുവിൽ നമ്മുടെ ശ്വാസം എടുക്കാൻ നമ്മെ സഹായിക്കുന്ന റെസ്പിറേറ്ററി മസിൽസ് അറസ്റ്റ് ചെയ്യും ഈ വൈറൽ അറ്റാക്ക് കാരണം. ഇത് റെസ്പിറേറ്ററി മസിൽസ് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വയമേ ശ്വാസം ഒരാൾക്ക് എടുക്കാൻ കഴിയത്തേയില്ല. ചുരുക്കി പറഞ്ഞാൽ മരിച്ചതുപോലെ. പിന്നെ ഒരു സൂപ്പർ നാച്ചുറലായ ഒരു അത്ഭുതം നടന്നിട്ടല്ലാതെ തന്നെ ശ്വാസം എടുക്കാൻ കഴിയത്തില്ല. അതാണ് ഇമ്പോസിബിൾ. ശ്വാസം പോയാൽ മരിച്ചതാണല്ലോ. അതാണ് സംഭവം. പിന്നെ 4 മാസവും 10 ദിവസവും ത്രൂ വെന്റിലേറ്ററിലാണ് ശ്വാസം എടുക്കുന്നത്. 4 മാസവും 10 ദിവസവും അവസാനം അവരുടെ എല്ലാ പ്രതീക്ഷയും, വൈദ്യശാസ്ത്രത്തിന്റെ സകല പ്രതീക്ഷയ്ക്കും ഈ റെസ്പിറേറ്ററി മസിൽസ് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി അത് ഫുൾ സ്റ്റോപ്പായി. ഫസ്റ്റ് അതിനിടയ്ക്ക് ഭയങ്കര വേറൊരു സംഭവങ്ങളുള്ളത്, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ വൈഫിന് പെട്ടെന്ന് ഒരു തലകറക്കം. അവിടെ തന്നെ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിച്ചപ്പം വൈഫ് പ്രഗ്നന്റ് ആണെന്ന് കേട്ടു. അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഒരു 3 ആഴ്ച ഏകദേശം കഴിഞ്ഞ് 4 ആഴ്ചയോളാകാറായി. അപ്പോഴാണ് വൈഫ് പ്രഗ്നന്റ് ആണെന്നും കൂടെ അറിയുക. അപ്പം എൻ്റെ കേസിൽ ഓൾറെഡി യാതൊരു പ്രതീക്ഷയില്ലെന്ന് ഒരു സൈഡിൽ ഡോക്ടേഴ്സ് പറയുന്നു, മറു സൈഡിൽ വൈഫ് പ്രഗ്നന്റ് ആണെന്ന് കേൾക്കുന്നു. അപ്പം എൻ്റെ ഉള്ളിൽ കഥാവ് എൻ്റെ വൈഫ് വിധവയായി പോകുമോ, അതെല്ലാം അറിഞ്ഞു. ഞാൻ അറിയുന്നുണ്ട്, പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ പ്രയാസമാണ്. ഈ ഹാപ്പി ന്യൂസ് ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ പ്രയാസം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് പപ്പയെ കാണാൻ പറ്റുമോ, വൈഫിന് അല്ലെ വൈഫ് വിധേയം മാറുമോ, ഇങ്ങനെയുള്ള 1000 ചിന്തകൾ, മനുഷ്യമായിട്ടുള്ള ചിന്തകൾ ആ സമയത്ത് എൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഈ കിടക്കുന്ന കിടക്കിലെല്ലാം ട്രീറ്റ്മെൻറ് ഇങ്ങനെ ഓരോ ദിവസവും പരാജയപ്പെടുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കർത്താവിനോട് പറയുന്നു, കർത്താവേ നിനക്ക് എന്നെക്കുറിച്ച് പ്ലാൻ ഉണ്ടെങ്കിൽ നിന്റെ പദ്ധതിക്കായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുക. അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിനക്ക് അങ്ങനെ എന്നെക്കുറിച്ച് പ്ലാൻ ആണെങ്കിൽ നിന്റെ കാര്യത്തിലേക്ക് എന്നെ സമർപ്പിക്കുക. ഇങ്ങനെ എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ പല ആവർത്തി കർത്താവിനോട് ഹൃദയം കൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പല ആവർത്തി. പിന്നെ എന്താണ് സംഭവിച്ചത്? അങ്ങനെ 3ാമത്തെ പ്രാവശ്യം പ്ലാസ്മഫറസിസ് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടേഴ്സ് വന്നിട്ട് പപ്പായെ വിളിച്ചു. പപ്പായോട് പറഞ്ഞു, ഇനി അച്ഛാ നിങ്ങൾ വെറുതെ പണം ചെലവാക്കേണ്ട, കാരണം ഞങ്ങൾക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി മസിൽസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൾറെഡി മകന്റെ റെസ്പിറേറ്ററി മസിൽസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇനി തന്നെ അദ്ദേഹം ശ്വാസം എടുത്ത് വരിക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അഥവാ ഇനി നമുക്ക് ജീവനോട് കാണണം എന്നുണ്ടെങ്കിൽ ഒരു വെന്റിലേറ്റർ സപ്പോർട്ട് ഇല്ലാതെ അദ്ദേഹത്തെ നിങ്ങൾക്ക് ജീവനോട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നിങ്ങളൊരു തീരുമാനം എടുക്കണം. 2 ദിവസത്തിനുള്ളിൽ തീരുമാനം പറയണം. ഒന്നുകിൽ നിങ്ങളുടെ മോനെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മരിക്കുന്നതുവരെ, ഇല്ലെങ്കിൽ നിങ്ങളൊരു വെന്റിലേറ്റർ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം. ഈ സജഷൻ 2 എണ്ണം ഡോക്ടർ ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു. പക്ഷേ അതിൻ്റെ നടുവിൽ എന്താണ് എടുക്കേണ്ട തീരുമാനം എന്നറിയാതെ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. പക്ഷേ ആ സമയത്തെല്ലാം കർത്താവ് ഞങ്ങൾക്ക് തന്ന ചില ദർശനങ്ങളും ചില കാഴ്ചപ്പാടുകളുമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് ടേണിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അതെന്താണ് ആ ദർശനം? എന്താണ് കർത്താവ്? എൻ്റെ വൈഫിനാണെങ്കിലും കർത്താവ് ഒരു വിഷൻ കാണിച്ചു കൊടുത്തു. ഒരു വലിയ കൂട്ടം ജനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുക, കർത്താവിന്റെ വചനം സംസാരിക്കുന്ന ദിവസങ്ങൾ ഈ ഇത്ര പ്രശ്നമായ സങ്കീർണമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് കാണിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച ഇതാണ്. ഡോക്ടറോട് പറയണം അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ പോകണോ അതോ ഇവിടെ തന്നെ ഇട്ടുകൊണ്ടിരിക്കാനാണോ. പക്ഷെ ഡോക്ടേഴ്സിന് താല്പര്യമില്ല അവിടെ ഇട്ടുകൊണ്ടിരിക്കാൻ, കാരണം പൈസ വെറുതെ പോകുന്നത്. കാരണം അവരുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്ന മസിൽസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു സ്കോപ്പ് ഇല്ല. അവർ പറയുന്നത് ഇനി തന്നെ റെസ്പിറേറ്ററി മസിൽസ് റീആക്ടിവേറ്റ് ചെയ്തു വരണമെങ്കിൽ ഒരു മിറക്കൾ നടക്കണം. ഒരു മിറക്കൾ നടക്കണം. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂക്രിയേഷൻ തന്നെ അവിടെ നടന്നു. ഒരു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുന്ന പോലെ. അതെ അതെ, ശരിക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്ന പോലെ റെസ്പിറേറ്ററി കംപ്ലീറ്റ് അറസ്റ്റ് ചെയ്യപ്പെടുക. പക്ഷേ ആ സമയത്തെല്ലാം ദൈവം തന്ന ഈ ദർശനം, ആയിരങ്ങളുടെ നടുവിൽ നിൽക്കുന്നു, ആളുകളെ ശുശ്രൂഷിക്കുന്നു, അനേക രോഗികളെ സൗഖ്യമാക്കുന്നു, ഇത് സിസ്റ്റർ പറഞ്ഞപ്പോൾ എന്തോ കർത്താവിന് എന്തോ ചെയ്യാനുണ്ടെന്നൊരു എന്റെ ഉള്ളത്തിൽ എന്റെ അകത്ത് ആ ഒരു ചിന്ത വന്നു. കർത്താവ് എന്തോ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് പകലിൽ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ആശയറ്റുപോയ സിറ്റുവേഷനുകളിൽ ഇനി ഒരു സാധ്യതയില്ലെന്ന് നിങ്ങളെ നോക്കി, വൈദ്യശാസ്ത്രമായാലും നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷൻ ആണെങ്കിലും എല്ലാവരും ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഒരുപോലെ വിധി എഴുതിയാലും എൻ്റെ അനുഭവത്തിൽ, ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ പ്രതീക്ഷയറ്റ സാഹചര്യത്തിൽ ദൈവ വചനത്തോട് ചേർന്നിരുന്നാൽ നിശ്ചയമായിട്ടും അതിനകത്ത് ഒരു സൊല്യൂഷൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തരും.
ഇതിനിടയിൽ കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്നത്, കർത്താവ് ഇടപെടുകയാണ്, ആ വാക്കുകൾ, ആ കർത്താവ് ഒരു ദർശനം കൊടുക്കുകയാണ്. ആ ദർശനത്തിനകത്ത് ഒരു വലിയ കൂട്ടം ജനം, അതിനകത്ത് പല ഭാഷക്കാരുണ്ട്, പല ജാതിക്കാരുണ്ട്, പല ഗോത്രക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ കൂട്ടം ജനത്തിന് മുമ്പിൽ ഞാൻ നിന്നുകൊണ്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കുക. അപ്പോൾ തന്നെ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അവിടെ അടുത്ത് ഒരു മോൻ അവിടെ കയ്യെ ഒന്ന് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ കാഴ്ച കണ്ടു, ഇത് എൻ്റെ പപ്പായോട് ഷെയർ ചെയ്തു, എന്നോട് ഇത് ഷെയർ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടറോട് പറയുവാൻ, നാളെ എന്താണ് ഡോക്ടറോട്, ഡോക്ടർ ഓൾറെഡി രണ്ട് ദിവസത്തിക്കുള്ളിൽ നമ്മൾ മറുപടി പറയണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പം എന്താ പറയണ്ടെന്ന് ചിന്തിച്ച സമയത്താണ് ഇങ്ങനെ കർത്താവ് ഇടപെട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നു. പപ്പ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾ ഡിസ്ചാർജ് ആകുന്നില്ല, ഞങ്ങൾക്കിപ്പം വെന്റിലേറ്റർ വാങ്ങാനുള്ള പണം ഞങ്ങളുടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെ തന്നെ ഇടുകയാണ്. അതുകൊണ്ട് ഡോക്ടർ കാര്യം ചെയ്യുക, പ്ലാസ്മ ഫെറസിസ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ചെയ്യുക, ഞങ്ങൾ എവിടുന്നെങ്കിലും. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ മസിൽസ് എല്ലാം അറസ്റ്റ് ആയിപ്പോയ സാധനത്തിനെയും അത് ചെയ്തുകൊണ്ട് പ്രയോജനമുണ്ടോ? എന്നാലും ഡോക്ടർമാർ ഒന്നുകൂടെ അത് ട്രൈ ചെയ്യുക. എന്റെ പപ്പായുടെ റിക്വസ്റ്റ് കൊണ്ട് വീണ്ടും ഒരു ചെയ്യാൻ തയ്യാറാകുക. മൂന്ന് പ്രാവശ്യം ഓൾറെഡി പ്ലാസ്മ ഫെറസിസ് കഴിഞ്ഞതാണ്, പിന്നെ എത്ര കൂടെ അത് ചെയ്യണം? അഞ്ച് പ്രാവശ്യം കൂടി വീണ്ടും ചെയ്തു. അങ്ങനെ മാസങ്ങളോളം വീണ്ടും അവിടെ കിടക്കുക. അങ്ങനെ കിടക്കുന്ന സമയത്താണ് കർത്താവിന്റെ അസാധാരണമായ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതെന്താണ്? ഏകദേശം ഒരു നാലര മാസം കഴിഞ്ഞു, അഞ്ചു മാസത്തോളം ആകാറായ സമയത്ത് ഒരു ദിവസം രാവിലെ ഇതുപോലെ ഡോക്ടർ റൗൺസിന് വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വന്ന് എന്നെ കണ്ടിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ റെസ്പിറേറ്ററി മസിൽസ് വീണ്ടും, മീൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വെന്റിലേറ്ററിന് എനിക്ക് ഓക്സിജൻ തീരുന്നെങ്കിലും ബ്ലഡിൽ ഓക്സിജൻ്റെ കൗണ്ട് കുറയാൻ തുടങ്ങി, ഭയങ്കര ശ്വാസമുട്ടലായി. വെന്റിലേറ്റർ ഓക്സിജൻ പ്രോപ്പറായിട്ട് എനിക്ക് കിട്ടാതെ വന്നപ്പോഴേക്കും വെന്റിലേറ്റർ ഒരു പ്രത്യേക അലാറം ഇത് മുഴക്കും. ഇത് കേട്ട് സിസ്റ്റേഴ്സ് വന്ന് വേഗത്തിൽ നോക്കുമ്പോൾ ഒട്ടും എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അവർ മാക്സിമം ഓക്സിജൻ കൂട്ടി വെച്ചിട്ട് വേഗത്തിൽ പോയി ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വരുമ്പോഴേക്കും എൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടി രണ്ടും മുകളിലേക്ക് മറിഞ്ഞു, ശ്വാസം ഒട്ടും തന്നെ കിട്ടുന്നില്ല, ഭയങ്കര. ശരിക്കും പറഞ്ഞാൽ മരണനിരയിലും താഴ്വിലൂടെ ഞാൻ കയറിപ്പോവുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഡോക്ടർ വന്നിട്ട് എന്നെ തട്ടിയിട്ട് വിനോജ് എന്ന് വിളിച്ചു. അപ്പം ഞാൻ ഡോക്ടറെ നോക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടി മുകളിലോട്ട് മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ശ്രമിച്ചിട്ട് പോലും ആ കണ്ണൊന്ന് താഴോട്ട് ഡോക്ടറെ നോക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഒരു സ്ഥിതിയിലേക്ക് മാറി. എൻ്റെ നെഞ്ചത്ത് പിടിച്ച് കുലിക്ക് പ്രസ് ചെയ്ത് ഡോക്ടർ പറയുന്നുണ്ട്, വിനോജ് നീ മരിക്കത്തില്ല, നീ വീണ്ടും ഗൾഫിലേക്ക് പോകും, എത്ര ലക്ഷം നീ ചിലവാക്കിയോ അതിൻ്റെ ഇരട്ടി നീ നിൻ്റെ വൈഫും കൂടെ അധ്വാനിച്ചുണ്ടാക്കുന്നൊക്കെ എന്നോട് ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷേ ശ്വാസം ഒന്ന് കിട്ടിയിട്ട് വേണ്ടേ എന്തെങ്കിലും കേട്ടൊന്ന് ആശ്വാസം പ്രാപിക്കാൻ. അതിനുശേഷം വേറെ ചില ഡോക്ടേഴ്സുകൂടെ വന്നു. ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല ഡോക്ടേഴ്സ് വേഗത്തിൽ ആ സമയത്ത് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരെല്ലാം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒടുവിൽ അവരെ ഫയൽ എടുത്തുകൊണ്ട് ഐസിയുടെ തൊട്ടടുത്ത് ചെറിയൊരു ഓപ്പിയുണ്ട്, അവിടേക്ക് പോവുകയാണ്. അപ്പം ഈ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് ഈ ലാസ്റ്റ് നിമിഷത്തിൽ എന്നെ ഇവരിട്ടിൽ ഇട്ടേച്ച് പോവാണല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അവർ ആ ഫയൽ കൊണ്ടുപോയപ്പോൾ എന്താ അങ്ങനെ തോന്നാനുള്ള കാരണം? കാരണം എനിക്ക് മനസ്സിലായി അവരുടെ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലാണ് അവർ എന്നെ ഇട്ടിട്ട് പോകുന്ന ആ സമയത്ത്. കാരണം മനസ്സിലായി തീരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതീക്ഷയില്ലാത്ത ഒരു സിറ്റുവേഷൻ, ഒന്നും അവർക്ക് ചെയ്യാനില്ലാത്ത നിസ്സഹായാവസ്ഥ. ശരിക്കും ഞാൻ ഡോക്ടർമാരുടെ മുഖത്ത് ഞാനത് മനസ്സിലാക്കി. അവരെന്നെ ഫയൽ എടുത്തുകൊണ്ട് ഐസിയുവിന് തൊട്ടടുത്ത് ചെറിയൊരു ഓപ്പിയുണ്ട്, അവിടേക്ക് പോവുകയാണ്. അപ്പം ആ ഐസിയുവിൻ്റെ ഒരു ഹെഡ് നേഴ്സ് ഒരു കന്യാസ്ത്രീയാണ്, സിന്ധ്യ സിസ്റ്റർ എന്ന പേര്. എനിക്ക് ആ സിസ്റ്റർ മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആ ഐസിയുവിൽ കിടക്കുമ്പം ഒത്തിരി പേർക്ക് അവിടെ വന്ന് അന്ത്യകുർബാന കൊടുക്കാറുണ്ട്. കൊടുക്കുന്ന സമയത്തെല്ലാം വന്ന് എന്നെ ഒന്ന് തട്ടിയിട്ട് പറയും, എടാ ഇത് നിനക്ക് ഞങ്ങൾ തരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകും. അപ്പം എന്നോട് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഷീബയോടൊക്കെ ഭയങ്കര, ഞങ്ങൾ ചെറുപ്പക്കാരായതുകൊണ്ട് ഷീബയോടും ഭയങ്കര കരുതലായിരുന്നു ആ സിസ്റ്ററിന്. അപ്പം അങ്ങനെ ഈ ലാസ്റ്റ് സ്റ്റേജിൽ എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്, ഞാൻ മരിക്കാൻ പോകുന്നുള്ള വാർത്ത സിസ്റ്റർ എവിടുന്നോ ഹോസ്പിറ്റലിൽ എവിടെ വെച്ചോ അറിഞ്ഞു. അവർ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറയുന്നുണ്ട്, എന്നെ വന്ന് തൊട്ടിട്ട് പറയുന്നുണ്ട്, വിനോജയ് നീ പ്രാർത്ഥിയെ, പ്രാർത്ഥിക്കുന്നവരെ ഈശോ ഒരിക്കലും കൈവിടത്തില്ല എന്നോട് പറഞ്ഞു. ആ സിസ്റ്റർ പറയുകയാണ്, പ്രാർത്ഥിക്ക് ഒരിക്കലും കൈവിടില്ല, വിനോജയ് നീ പ്രാർത്ഥിയെ, പ്രാർത്ഥിക്കുന്നവരെ ഈശോ ഒരിക്കലും കൈവിടുകയില്ല. ഇത് പറഞ്ഞിട്ട് സിസ്റ്റർ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോയി. പക്ഷേ അതിനുശേഷം ഞാൻ എൻ്റെ ഉള്ളം കൊണ്ട്, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ അവിടുന്ന് ഭൂമിയിലായിരുന്ന അനേക രോഗികളെ സൗഖ്യമാക്കി, ഈവൻ തളർവാതിരി വിളി പോലും അങ്ങ് സൗഖ്യമാക്കി, മരിച്ചവരെ പോലും ഉയർപ്പിച്ചെങ്കിൽ ഞാൻ നിന്റെ പൈതല, നീ എന്നെ സഹായിച്ചേ പറ്റൂ എന്ന് പ്രാർത്ഥനാ വാക്കുകൾ അവിടെ കടന്ന് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് പറയാം. ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അങ്ങ് അനേക രോഗികളെ സൗഖ്യമാക്കി ഈ ഭൂമിയിലായിരുന്നപ്പോൾ, ഈവൻ മരിച്ചവരെ പോലും അവിടെ ഉയർപ്പിച്ചു, അനേക തളർവാതി രോഗികളെ അങ്ങനെ അടുത്തേക്ക് വന്ന് എല്ലാവരും അങ്ങ് സൗഖ്യമാക്കിയെങ്കിൽ ഞാൻ നിന്റെ പൈതല, നീ എന്നെ സൗഖ്യമാക്കണം. എന്നിട്ട് ഞാൻ എൻ്റെ ഉള്ളം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും അങ്ങയുടെ കരത്തിലേക്ക് എന്നെ തരിക, മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും അങ്ങയുടെ കരത്തിലേക്ക് എന്നെ തരിക. ഇങ്ങനെ ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് കർത്താവിനോട്, ഞാൻ എൻ്റെ ഹൃദയം കർത്താവിനോട് സംസാരിച്ച് എൻ്റെ ശരീരം പ്രാണൻ ആത്മാവ് ഞാൻ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരത്തിലേക്ക് ഞാൻ കൊടുത്തു. എനിക്കറിയാം ഞാൻ മരിക്കാൻ വേണ്ടി പോവുകയാണ്.